Hi, welcome to Renisha CS Edu World. Namalu string ane compare without using string function. Appa string function use cheyade string ane compare cheyana C le program engine ezhuthum nanu padikkanam. Okay, appa namukku rendu string venam. S1 ennu parayna stringum S2 ennu parayna stringum venam. S1 ennu parayunnathu RIC rise S2 എന്ന് പറയുന്ന RIC ഈ റൈസും ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും ആ സെയിം പൊസിഷനിൽ കിടക്കുന്ന ഓരോന്നും ഇടും. S1 അകത്ത് 0th പൊസിഷനിൽ കിടക്കുന്നു, S2 അകത്ത് 0th പൊസിഷനിൽ കിടക്കുന്നു, ഈക്വൽ ആണോ നോക്കും. രണ്ടാമത് S1 ഫസ്റ്റും S2 ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ഈക്വൽ ആണോ നോക്കും. ഇത് തമ്മിൽ ഈക്വൽ ആണോ നോക്കും. അപ്പോൾ എല്ലാം ഈക്വൽ ആയി കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് വരും, സ്ട്രിങ്സ് ആർ സെയിം എന്ന് പ്രിന്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ അല്ല. അപ്പോൾ എവിടെയാണോ ആദ്യത്തെ ഡിഫറൻസ് വരുന്നത് അപ്പം ഡിഫറെൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രോഗ്രാമിങ് എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ ഹെഡർ ഫയൽ എഴുതി, ഹാഷ് ഇൻക്ലൂഡ് STDIO ഡോട്ട് എച്ചും കോണിയോ ഡോട്ട് എച്ചും എഴുതി. പിന്നെ മെയിൻ എഴുതി. പിന്നെ ഇൻഡ് ഫ്ലാഗ് ഈക്വൽ ടു 1. ഇൻഡ് ഫ്ലാഗ്, ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടർ എടുക്കാനായിട്ട് IE നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നു. ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന സ്ട്രിങ് സെയിം എന്നാണ്. എവിടെയെങ്കിലും ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലാഗിൻ്റെ വാല്യൂ നമ്മൾ 1 സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സ്ട്രിങ് ഉണ്ട്, നമ്മൾ രണ്ട് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യണം. അപ്പോൾ S എന്ന് പറഞ്ഞ സ്ട്രിങ്ങുണ്ട്, D എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങുണ്ട്. എൻ്റെ ദ ഫസ്റ്റ് സ്ട്രിങ് ഗെറ്റ് എസ് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്തു. എൻ്റെ ദ ഫസ്റ്റ് സ്ട്രിങ്, എൻ്റെ ദ സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ അകത്ത് ഗെറ്റ് എസ് ഡി വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്തു. ഇനി I=0. I എന്ന് പറഞ്ഞാൽ നമ്മൾ 0 തൊട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ RI ആദ്യത്തത് S രണ്ടാമത്തത് DUമാണ്. രണ്ട് സ്ട്രിങ്ങാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പം ആദ്യം RISE നമ്മൾ വന്നു, രണ്ടാമത്തെ ഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് ഉണ്ട്, RISE ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും /0 വരെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്തെടുത്തു, I=0. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, അങ്ങനെ ഓരോന്നും ഈക്വൽ പൊസിഷൻസ് തമ്മിലാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ I=0 വാല്യൂ 0 ആണ്. ഓക്കെ, S of I എന്ന് പറയുമ്പം നോട്ട് ഈക്വൽ ടു /0, ഇതും /0 ആവാൻ പാടില്ല. S of I നോട്ട് ഈക്വൽ, D of I നോട്ട് ഈക്വൽ ടു /0, രണ്ടും /0 അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് നോക്കും, ഇത് രണ്ടും ഈക്വൽ ആണോ, S of 0 D of 0 ഈക്വൽ ആണോ നോക്കും. ഓക്കെ, നോട്ട് ഈക്വൽ ആണോ നോക്കുന്നത്. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ഇങ്ങോട്ട് കയറില്ല, നേരെ ഇങ്ങോട്ട് വരും. I വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, 1 ആയിട്ട്. ഇത് S of I നോട്ട് ഈക്വൽ ടു, ഈ നോട്ട് ഈക്വൽ ടു /0, D of I നോട്ട് ഈക്വൽ ടു /0, ഇത് രണ്ടും /0 അല്ല. അല്ലെങ്കിൽ നമ്മൾ നോക്കും S of 1 D of 1 നോട്ട് ഈക്വൽ ആണോ നോക്കും. പക്ഷേ ഈ കേസിൽ ഈക്വൽ ആണ്. അപ്പോൾ നേരെ ഇത് ഇങ്ങോട്ട് വരും, I വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ആവും. I വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 2 ആയി. S of 2 എന്ന് പറയുമ്പോൾ S ആണ്, ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു /0. D of 2 എന്ന് പറയുന്നത് C ആണ്, അത് നോട്ട് ഈക്വൽ ടു /0 ആയി. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരും, ചെക്ക് ചെയ്യും, S of 5 നോട്ട് ഈക്വൽ ടു D of 5. നോക്കുമ്പം നോട്ട് ഈക്വല, 1 S ഒന്ന് CMാണ്. അപ്പോൾ നോട്ട് ഈക്വല, നോട്ട് ഈക്വലായി കഴിഞ്ഞെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 0 മീൻസ് സ്ട്രിങ് ഈസ് ഈക്വൽ. അതായത് സ്ട്രിങ്ങിൻ്റെ എൻഡ് വരെ നോക്കിക്കഴിയുമ്പം, നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് വരെ നോക്കുക, എൻഡ് വരെ നോക്കുമ്പോഴത്തേന് ഒരിടത്തും നോട്ട് ഈക്വൽ അല്ലെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും, സ്ട്രിങ് ഈസ് ഈക്വൽ, അല്ലെങ്കിലോ സ്ട്രിങ് ഈസ് ഡിഫറെൻ്റ് എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്ട്രിങ് റോസ് RO SE കൊടുത്തു, നമ്മൾ രണ്ടാമത്തേൻ്റെ അകത്ത് റോസ് തന്നെ കൊടുത്തു. അപ്പോൾ സ്ട്രിങ് ഈസ് ഈക്വൽ എന്ന് നമുക്ക് കിട്ടും. ഫസ്റ്റ് സ്ട്രിങ് റോസ് എന്ന് കൊടുത്തു, സെക്കൻഡ് സ്ട്രിങ് റോസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്ട്രിങ് ഈസ് ഡിഫറെൻ്റ് എന്ന് കിട്ടും. ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് പഠിച്ചത് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുന്ന, രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ പ്രോഗ്രാം എഴുതുക വിത്തൗട്ട് യൂസിങ് സ്ട്രിങ് ഫംഗ്ഷൻ ആണ് പറഞ്ഞത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.